Hello dear student, a warm welcome to TOES Academy. We provide set coaching for chemistry, commerce, economics, English, mathematics, physics and zoology. In the namal discuss cheyan pogunnathu abstract algebra ile zero divisor ennu parayna concept aanu. Aadyam thanne namukku definition nokkam. Let R be a ring. A non-zero element A in R is said to be a zero divisor if there exists a non-zero element B in R such that A into B equal to B into A equal to 0. That is, R is a non-zero element A. This A is a zero divisor. This R is a non-zero element B exists such that in the condition A into B is zero. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എ എന്ന് പറയുന്ന എലമെന്റിനെ സീറോ ഡിവൈസർ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിംഗ് ആണ് സെറ്റ് 4 എന്ന് പറയുന്നത്. സെറ്റ് 4 ലെ എൻട്രീസ് ആരൊക്കെയാണ്? എലമെന്റ്സ് എന്ന് പറയുന്നത് 0 1 2 3 ഇവരാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലെ സെറ്റ് 4 ലെ ആരൊക്കെയാണ് സീറോ ഡിവൈസേഴ്സ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താ? 1 എന്ന് പറയുന്ന എലമെന്റിനെ സീറോ ഡിവൈസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 1 നെ ബാക്കി എല്ലാ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോൺ സീറോ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 ആണ്, 1 ഇൻറ്റു 2 ഈക്വൽ ടു 2, 1 ഇൻറ്റു 3 ഈക്വൽ ടു 3 ആണ്. അതായത് 1 നെ നോൺ സീറോ എലമെന്റ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സീറോ എലമെന്റ് അല്ല കിട്ടിയത് അല്ലേ? സീറോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സീറോ ആണ് കിട്ടിയെങ്കിൽ മാത്രമാണ് 1 നെ നമ്മൾ സീറോ ഡിവൈസർ ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? 1 എന്ന് പറയുന്നത് സീറോ ഡിവൈസർ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത നോൺ സീറോ എലമെന്റ് 2 എടുത്ത് നോക്കുവാണ്. ഈ 2 ഇൻറ്റു 1 ഈക്വൽ ടു 2, 2 ഇൻറ്റു 2 ഈക്വൽ ടു 0, 2 ഇൻറ്റു 3 ഈക്വൽ ടു 2 അല്ലേ? അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്നതിനെ 2 തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പോൾ എന്ത് പറയാം? 2 എന്ന് പറയുന്ന എലമെന്റിനെ 0 ഡിവൈസർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് എലമെന്റ് നമുക്ക് നോക്കാം. 3 ഇൻറ്റു 1 ഈക്വൽ ടു 3, 3 ഇൻറ്റു 2 ഈക്വൽ ടു 2, 3 ഇൻറ്റു 3 ഈക്വൽ ടു 1 ആണ് അല്ലേ? 3 നെ നോൺ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടിയില്ല? 0 കിട്ടിയില്ല. അപ്പോൾ 3 എന്ന് പറയുന്നത് സീറോ ഡിവൈസർ അല്ല എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ സെറ്റ് 4 സീറോ ഡിവൈസർ ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ സീറോ ഡിവൈസർ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വളരെയധികം ടൈം എന്താ അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റഡ് ടൈം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ എല്ലാം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം കുറേ വേസ്റ്റ് ആവും. അപ്പോൾ ഈ സെഡ് എന്നിലെയൊക്കെ സീറോ ഡിവൈസേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതെന്താന്ന് അടുത്ത് നോക്കാം. ടു ഫൈൻഡ് സീറോ ഡിവൈസർ ഓഫ് സെഡ് എൻ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ നോൺ സീറോ എലമെന്റ്സ് ഇൻ സെഡ് എൻ വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ഈ റിലേറ്റീവ്ലി പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് രണ്ട് എലമെന്റിന്റെ ജി സി ഡി 1 ആണെങ്കിൽ നമ്മൾ അതിനെ പറയും റിലേറ്റീവ്ലി, ആ രണ്ട് എലമെന്റും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയും. അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം അല്ല എന്ന് പറഞ്ഞാൽ എന്താ? ജി സി ഡി 1 അല്ലാന്ന്. അതായത് സെഡ് എന്നിലെ ഏതൊരു എലമെന്റിനെയാണോ നമുക്ക് സീറോ ഡിവൈസർ ആണെന്ന് ചെക്ക് ചെയ്യാനുള്ളത്, ആ എലമെന്റും എന്നും തമ്മിലുള്ള ജി സി ഡി കണ്ടുപിടിക്കുക. ആ ജി സി ഡി 1 അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം അത് സീറോ ഡിവൈസർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ നേരത്തെ നമ്മൾ കുറേ ചെയ്ത ആ സെറ്റ് 4 കുറേ സ്റ്റെപ്പ് എഴുതി ചെയ്തത് സിമ്പിൾ വഴിയിലൂടെ നമുക്ക് ചെയ്യാം. സെറ്റ് 4 ഈക്വൽ ടു 0 1 2 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടുത്തെ നോൺ സീറോ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 2 3 ആണ്. അപ്പോൾ ഈ 4 ഈ 1 2 3 എലമെന്റ്സ് തമ്മിലുള്ള ജി സി ഡി കണ്ടുപിടിക്കുക. അപ്പോൾ 4 ഇൻറ്റു 1 എന്ന് പറയുന്നത് 4, ജി സി ഡി ഓഫ് 4 ആൻഡ് 1 എന്ന് പറയുന്നത് 1 ആണ്. ജി സി ഡി ഓഫ് 4 ആൻഡ് 2 എന്ന് പറയുന്നത് 2 ആണ്. ജി സി ഡി ഓഫ് 4 ആൻഡ് 3 ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പോൾ റിലേറ്റീവ്ലി പ്രൈം അല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ആണ് ഇവിടുത്തെ സീറോ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. 2016 ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ലെറ്റ് സെറ്റ് 54 ബി ദ റിംഗ് ഓഫ് ഇൻറ്റീജേഴ്സ് മോഡുലോ ഓഫ് 54. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സെറ്റ് ഓഫ് സീറോ ഡിവൈസേഴ്സ് ഓഫ് 54. ഓപ്ഷൻ എ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സെറ്റ് ഓഫ് സീറോ ഡിവൈസേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ഇതിലെ ഓരോ എലമെന്റ്സിന്റെയും ജി സി ഡി നോക്കുക വിത്ത് റെസ്പെക്ട് ടു 54 അല്ലേ? അപ്പോൾ 2 54 ജി സി ഡി 2 ആണ്. 3 54 ജി സി ഡി 3, 4 54 ജി സി ഡി 2, 5 54 ജി സി ഡി 1 ആണ്.
ഓക്കേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ സെറ്റിനത്തെ 5 എന്ന് പറയുന്ന എലമെന്റ് സീറോ ഡിവൈസർ അല്ലാന്ന് മനസ്സിലായി അപ്പോൾ ഓപ്ഷൻ എ തെറ്റാണ് ഇനി ഓപ്ഷൻ ബി നോക്കുക 3 and 54 and gcd nu parayunnathu 3 aanu 4 inde 54 inde gcd 2 aanu 5 inde 54 inde gcd 1 aanu 6 inde 54 inde gcd 6 aanu okay avadeyum oral vannu 5 ennu parayna aalu vannu gcd 1 aayittu varunathu appo aal endalla zero divisor alla okay adu pole c ennu parayna option nu nammal nokku avadeyum vannu 5 inde 7 inde with respect to 54 gcd enda 1 aanu सीरो डिवाइसर सैट अल अड़ोप्शन नाम नोक अड़ोप्शन कह इला एलमेंट जी सी डी एड़क आरुट 54 नमुक क्या नोट ईक्वल टू वण नमक किटी अल अमुक पर नमें सैट ऑफ सीरो डिवाइसेस करक्ट आंसर ऑप्शन डी आमें करक्ट आंसर നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം 2017 ൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സീറോ ഡിവൈസർ ഇൻ ദി റിംഗ് Z25 ഓഫ് ഇന്റിജർ മോഡുലോ 25 അപ്പോൾ എന്ത് ചെയ്താൽ മതി സീറോ ഡിവൈസേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 25 നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത എലമെന്റ്സ് നോക്കിയാൽ മതി അപ്പോൾ 3 ന്റെയും 25 ന്റെയും ജിസിഡി എന്ന് പറയുന്നത് 1 ആണ് 9 ന്റെയും 25 ന്റെയും ജിസിഡി എന്ന് പറയുന്നത് 1 ആണ് 10 ന്റെയും 25 ന്റെയും ജിസിഡി എന്ന് പറയുന്നത് 5 ആണ് ओके अब जीसीडी 1 അല്ല അതായത് റിലേറ്റീവ്ലി പ്രൈം അല്ല അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം 10 എന്ന് പറയുന്നത് സീറോ ഡിവൈസർ ആണെന്ന് പറയാം പിന്നെ 12 ന്റെയും 25 ന്റെയും ജിസിഡി എന്ന് പറയുന്നത് 1 ആണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടി ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ താങ്ക് യു